മോട്ടോർ ഓടാൻ തുടങ്ങിയല്ലോ, അതും ബാറ്ററി പോലും ഇല്ലാണ്ട്. ഇത് ശരിക്കും അത്ഭുതമാണ് കേട്ടോ. ഇങ്ങനെ അപ്പൊ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമല്ലേ. നമ്മുടെ പ്രശ്നത്തിന് നിങ്ങൾ എത്ര നല്ലൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ചെറിയ മോട്ടർ ഓടിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ട്യൂബ് വെല്ലിലെ മോട്ടോർ പ്രവർത്തിക്കുമോ? എനിക്കറിയാം ചേട്ടാ, ട്യൂബ് വെൽസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കൂടുതൽ സോളാർ പാനൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് ട്യൂബ് വെൽസിന്റെ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ പറ്റും. നമ്മൾ എല്ലാ ട്യൂബ് വെൽസും ഈ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് എല്ലാ പാടങ്ങളിലേക്കും വെള്ളം സപ്ലൈ ചെയ്യും. അങ്ങനെ എല്ലാവരുടെയും പാടത്ത് വെള്ളം എത്തും. വിളകൾ ഉണങ്ങാതെ കാത്തോളും. മോളെ വീരെ, നീ എന്നോട് ക്ഷമിക്ക, അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അയ്യോ വല്ലിച്ച, അങ്ങനെയൊന്നും പറയല്ലേ. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതിലൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല. മുതിർന്നവരെ ഇളയവരോട് മാപ്പ് ചോദിക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണ്ടത്. എന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും മക്കളെ. അതും എനിക്കറിയാം, എല്ലാവരുടെയും അനുഗ്രഹം എന്റെ കൂടെയുണ്ട്. ഈ മോട്ടർ പ്രവർത്തിപ്പിക്കാൻ ഈ സോളാർ പാനൽ തന്നെ ധാരാളം, പക്ഷെ ഇത് വെച്ച് ട്യൂബ് വെൽസ് പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ കൂടി ഹെൽപ്പ് വേണം. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്ക് നാളെ ഇൻവെർട്ടറുമായി കണക്ട് ചെയ്ത് ഉച്ചയാകുമ്പോഴേക്കും പാടത്ത് വെള്ളം എത്തിക്കാൻ പറ്റൂ. പക്ഷേ ഇത്രയും വലിയ കാര്യം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ നടക്കുമെന്നായി പറയുന്നത്? നമ്മൾ എല്ലാവരും ചേർന്ന് ഈ സോളാർ പാനൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നടക്കാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. ഈ നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെയും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാമായിരുന്നോ? ഇല്ലല്ലോ. കർഷകർ ദിവസം മുഴുവൻ പാടത്ത് പണിയെടുക്കണം, എന്നാലേ അതിനുള്ള ഫലം കിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആകാശത്തുള്ള സൂര്യനെ തന്നെ ആശ്രയിച്ചൂടാ? പറയേ. ഇന്ന് രാത്രി മുഴുവൻ എനിക്ക് ഉറക്കളിക്കേണ്ടി വന്നാലും ഞാൻ ഇവരെ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ഞാൻ എന്തായാലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ഈ ഗ്രാമത്തില് വൈദ്യുതി വരണം, തീർച്ചയായിട്ടും വരും. വീര, എങ്ങനെയാ ചെയ്യേണ്ടെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നാ മതി. രണ്ടു രണ്ടു കൂടെ വാ. എല്ലാവരും എന്താ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? കുട്ടികളോട് ചെന്ന് എല്ലാവരും ഒരു നന്ദിയെങ്കിലും പറ. ആ ചെല്ലേ. ചാതുര്യം കാണിച്ച് ഗ്രാമീണരെ എല്ലാം ഇവിടെ എത്തിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ ഇനി എന്താ ഇവളുടെ പരിപാടി? അതെ, ഈ പാവം പിടിച്ച ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്? ഈ പരാതിയുടെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് അവള് വൈദ്യുതി ഉണ്ടാക്കാൻ പോണെന്ന്. എടി, ഞാൻ പറയുന്നത് കേൾക്കടി. വീട്ടിൽ പോയി നല്ല കഞ്ഞിയും കറിയും വെക്കാൻ പഠിക്കുന്നതാ നല്ലത്. ഇനി അധികാലം നീ ഈ ഗ്രാമത്തിൽ ഉണ്ടാവില്ല. അതിന്റെ ഇടയിൽ ഈ ഗ്രാമീണർ എങ്ങനെ ബുദ്ധിമുട്ടിക്കണാ? നീ ഈ ഗ്രാമത്തിൽ നിന്ന് കെട്ടുകെട്ടണ സമയം അതിക്രമിച്ചിരിക്കുക. പോകുന്ന സമയത്ത് ഞാൻ നല്ലൊരു ടാറ്റാ ബൈ ബൈ പറഞ്ഞേക്കാം മോളെ. ആ, നീ പോയിട്ട് വേണം ഗ്രാമത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവന്നിട്ട് ഇവരുടെയൊക്കെ രാജാവായിട്ട് എനിക്കൊന്ന് വാഴാൻ. പ്രസിഡന്റിന്റെ കസേര എനിക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രസിഡന്റ് ആവാനുള്ള ഒരു വഴി നീ തന്നെ എനിക്ക് തെളിച്ചു തന്നിരിക്കുക. മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോ ബൽദേവ്, അല്ലെങ്കിൽ നിന്റെ കാലും ഞാൻ തല്ലി ഓടിക്കും, നിന്റെ കസേരയുടെ കാലും ഓടിക്കും. മനസ്സിലായോ? ഒരുപാട് അങ്ങോട്ട് പൊങ്ങല്ലേടി, താഴെ വീഴുമ്പോ നല്ല വേദന എടുക്കും മോളെ. നിനക്ക് തെറ്റുപറ്റി ബൽദേവ്,
എത്രത്തോളം ഉയർന്നു പൊങ്ങുന്നു അത്രത്തോളം വേഗത്തിൽ നമുക്ക് ആകാശം തൊടാൻ പറ്റും. അതുമാത്രമല്ല, പ്രാവിന്റെ കുഞ്ഞിന് താഴെ വീഴുമെന്ന് പേടിയുണ്ടാവും, പക്ഷെ പരുന്തിന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു പേടിയുണ്ടാവില്ല. എല്ലാരും വന്നോളൂ, അവിടെ എല്ലാവർക്കും കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മേ, പരമാവധി ജോലികൾ നമ്മൾ തീർത്തു. 45 സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 15 നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ വെയിലിന് ചെറിയൊരു മങ്ങലുണ്ട്. ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഇന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാക്കി നമുക്ക് നാളെ ചെയ്യാം. 3 ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇനി 1 കൂടി ബാക്കിയുണ്ടല്ലോ. നാളെ രാവിലെ തന്നെ പാനൽസ് എല്ലാം ഇൻവെർട്ടറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. അതിനുശേഷം എല്ലാ വയലിലേക്കും വൈദ്യുതിയും വെള്ളവും എത്തും. പിന്നെ നമ്മുടെ ഗ്രാമത്തിന് ആരുടെ സഹായം വേണ്ടി വരില്ല. എന്റെ അമ്മ നിങ്ങൾക്ക് തന്നൊരു വാക്കുണ്ടല്ലോ, അതും ഞങ്ങൾ നാളെ പാലിക്കും. നിനക്ക് നല്ലത് വരട്ടെ കരൺ. കാന്താരി, നിനക്കും നല്ലത് വരും കേട്ടോ. എത്ര വലിയ കാര്യമാണ് നിങ്ങൾ രണ്ടും കൂടെ ചെയ്തത്. എന്റെ രത്നയ്ക്ക് ഇനി തല ഉയർത്തിപ്പിടിച്ച് നടക്കാം. ആ കുഞ്ഞമ്പളി, ഈ കാന്താരിക്കേ പ്രായത്തി കവിഞ്ഞ ബുദ്ധിയാണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ ഇന്ന് അവള് നമ്മുടെ മാനം കാത്തു മോനെ. കണ്ണീര് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ആക്ച്വലി രത്നാന്റിയുടെയും രൺവീറിന്റെയും അഭിമാനം മാത്രമല്ല, ഇവിടുന്ന് സ്വന്തം പാപ്പാജിയുടെ അഭിമാനം കൂടിയാ ഇവിടെ കാത്തു രക്ഷിച്ചിരിക്കുന്നത്. സോ വെൽ ഡൺ വീര. താങ്ക് യു മിസ്റ്റർ കരൺ. വാ, നല്ല മണം വരുന്നുണ്ടല്ലോ. എന്താമ്മേ, അമ്മ എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്നറിയാം. അയ്യോ, എന്റെ വയറ്റിലാണെങ്കിൽ പപ്പും കിച്ചും ചന്ദ്രയും ഒക്കെ വഴക്കുണ്ടാക്കുക, ഒരു സമാധാനം തരുന്നില്ല അമ്മേ. അതെ, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാ. പക്ഷെ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നപ്പോ മുതൽ നിന്റെ ഇഷ്ട ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ശരി, ഞാൻ തന്നെ ചെക്ക് ചെയ്തേക്കാം നിനക്ക് ഇഷ്ടപ്പെട്ട മെനു ആണോ അല്ലയോ എന്നറിയാലോ. നിനക്ക് എന്തൊക്കെയായിരുന്നു ഇഷ്ടം? കടലക്കറി, പിന്നെ എന്തായിരുന്നു ഇഷ്ടം? അതെ ആന്റി, ഇവക്ക് വേറെ എന്താ ഇഷ്ടമുള്ളത്? മസാല ചേർത്ത് എരിവുള്ള പരിപ്പ് കറി, പിന്നെ മധുരക്കിഴങ്ങ് കറിയും ഉണ്ട്. എക്സാക്ട്ലി, ഇതൊക്കെ തന്നെയല്ലേ നിന്റെ ഫേവറേറ്റ്? ശരിക്കും തനി നാടൻ ഐറ്റംസ്.
എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ എന്താ തീരുമാനിക്കേണ്ടത്? ഈ അജ്ഞാതനായ സ്നേഹിതൻ എത്ര കാലമായി എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. അവന്റെ കൈ പിടിച്ച് അവന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. എന്നിട്ട് അവന്റെ സ്നേഹത്തിൽ മുങ്ങി മറ്റെല്ലാം മറക്കണം. അതോ എന്റെ സ്വപ്നങ്ങളുടെ പുറകെ പോണോ? അതിനുവേണ്ടി പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ആരും അറിയാത്തൊരു രാജ്യത്തേക്ക് പോകുന്നതാണോ ശരി? ഈ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരേക്ക്. വന്നാ മതി, ഇതുപോലെ ഞാൻ ഇനി പറയില്ല. ഒന്ന് വാ, ഒരു പ്രാവശ്യം താഴോട്ട് വാ. ഗുഞ്ചൻ, നിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണാൻ എനിക്ക് പറ്റുന്നില്ല. സത്യമാണ് ഗുഞ്ചൻ, എന്റെ മനസ്സ് വല്ലാതെ നീറുകയാണ്. ഒന്നും പറയേണ്ട കാര്യമില്ല രൺവി. എന്നെ എന്റെ പാട്ടിനെ വിട്ടേക്കെന്ന് പറയാൻ മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. ചേട്ടനും അനിയത്തും കൂടെ എന്നെ കുറെ സഹായിച്ചില്ലേ? ഇനി കൂടുതലൊന്നും സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. ഗുഞ്ചൻ, ഗുഞ്ചൻ, എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നീ നീ എന്റെ കൂടെ വാ. നിന്റെ തലയ്ക്ക് എന്താ സുഖമില്ല രൺവി? ഞാനെന്തിനാ നിന്റെ കൂടെ വരുന്നേ? നോക്ക്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം. അവസാനായിട്ട് ഞാൻ പറയുന്നത് കേൾക്ക് ഗുഞ്ചൻ. നമ്മുടെ ഈ കൂട്ടാണ് സത്യം. ഇനി പറ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളേ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ രൺവി? നീ എന്തായി ചെയ്യുന്നേ? എന്റെ കയ്യിൽ നിന്ന് വിട്. നിനക്ക് എന്ത് പറ്റി? വട്ടോ നിനക്ക്? ഇവിടെ ഇരിക്ക്. ശടാ, പൊൻകുളറി ഉണർന്നോ ദൂരെ, പൂ വന്ദിച്ചു വന്നോ ദൂരെ,
എനിക്കെന്നാ സ്വപ്നം പോകുമോ, എനിക്കെന്നാ സ്വർഗം കാണുമോ, അങ്ങകലെ എരുതിക്കടലിൻ അക്കരെ അക്കരെ ദൈവമിരിപ്പു കാണാ കണ്ണുമാ രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു വേദനയാണ് സ്വീകരിക്കാൻ ശ്രമിച്ചത്. അതും ജീവിതാവസാനം വരെ ഉണ്ടാവുന്ന വേദന. ഗുഞ്ചൻ, ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി, നിന്റെ നല്ലതിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഗുഞ്ചൻ, നീ നിന്റെ ഈ പിണക്കൊക്കെ ഒന്ന് മാറ്റ്. സ്വപ്നത്തിൽ പോലും നിന്നെ വേദനിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന കാണാൻ എൻ്റെ ആഗ്രഹം. കുഞ്ചൻ, നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ പരസ്പരം അറിയുന്നവരല്ലേ. വീര അന്നു മുതലേ നിന്റെ കൂട്ടുകാരിയാ. അവൾക്കൊരിക്കലും നിനക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ പറ്റില്ല. കുഞ്ചൻ, നീ ഇനിയെങ്കിലും നീ നിന്റെ ഈ ദേഷ്യമൊന്നു വിട്. വീര ചെയ്തതെല്ലാം നിന്നെ നല്ലതിനു വേണ്ടി മാത്രമാണ്. ഞാനും വീരയോടൊപ്പം നിന്നു. കാരണം നിന്റെ ജീവിതം നശിച്ചു കാണാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല കുഞ്ചൻ. പക്ഷെ നിനക്ക് ആ സത്യം അറിയാൻ കഴിഞ്ഞില്ല. കാരണം നിന്റെ വേദന ആ സത്യത്തെ മൂടി വെക്കുകയായിരുന്നു. കുഞ്ചൻ, നീ ഒരു വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു വേദനയാണ് സ്വീകരിക്കാൻ ശ്രമിച്ചത്. ജീവിതകാലം മുഴുവനും വേദനിക്കേണ്ടി വന്നനെ. അതിലെങ്ങാനും പോയി പെട്ടിരുന്നെങ്കിൽ. കുഞ്ചൻ, ആ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ചെയ്തത് നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കുഞ്ചൻ, ഇനിയെങ്കിലും നീ നിന്റെ പിണക്കം മാറ്റണം. ഒരു പ്രാവശ്യം ഒന്ന് ശരിക്ക്. ഒരു നിബന്ധനയുടെ പേരിൽ ഞാൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാ. നിബന്ധനയോ? ഞാൻ നിന്നെ എപ്പ വിളിച്ചാലും ആ നിമിഷം നിന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് നീ എന്റെ അടുത്തേക്ക് വരണം. എന്നിട്ട് എനിക്ക് വേണ്ടി ഈ പാട്ടുപാടി കേൾപ്പിക്കണം. പ്രസിഡന്റെ, വീര തെറ്റായ കാര്യത്തിനല്ല പോരാടിയത്. എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. പാപ്പാജി, വീരയും അവളുടെ കൂട്ടുകാരനെയും പാപ്പാജി അനുഗ്രഹിക്കണം. എല്ലാം നല്ല രീതിയിൽ നടക്കണം. പാപ്പാജിക്ക് അറിയാവുന്ന കാര്യമല്ലേ, നമ്മുടെ വീര ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല പാപ്പാജി. അവളുടെ നല്ല മനസ്സിന് അവൾക്ക് ശിക്ഷ കിട്ടാൻ പാടില്ല. അത്രേ ഉള്ളൂ. എല്ലാരും എവിടെയാ? ഒന്ന് വേഗം വന്നേ, നമുക്ക് എത്രയും പെട്ടെന്ന് സൈറ്റിൽ എത്തണം. വീര, എനിക്കിപ്പോ അവിടോട്ടൊന്ന് എത്തിയാ മതിയെന്നേ ഉള്ളൂ. കഴിവതും പെട്ടെന്ന് നമ്മുടെ ഗ്രാമത്തിലെല്ലാവർക്കും
വൈദ്യുതി കിട്ടിയാ മതിയായിരുന്നു. എന്നിട്ട് വേണം നമുക്ക് ആ ഗുരുപ്രസാദിന്റെ കാരണത്തിന്റെ ഒരൊറ്റടി കൊടുക്കാൻ. വല്യമ്മേ, റബ്ബ് വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. ഗ്രാമത്തിലുള്ളവരുടെ ബുദ്ധിമുട്ടും വീരെ മാറ്റി കൊടുക്കും, കോർപ്പറേറ്ററുക്കുള്ള മറുപടിയും കൊടുക്കും. ശരി ശരി, എന്നാ വേമ്പോ. എന്നാ നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, ഞാനൊരു കാര്യം മറന്നു, എടുത്തോണ്ട് വന്നേക്കാം. പെട്ടെന്ന് വന്നേക്കണേ, എന്നാ നിങ്ങൾ നടക്കാം. പെട്ടെന്ന് അവിടെ അവിടെ എല്ലാവരും എത്തിക്കാണു. തെറ്റായ ഒരു കാര്യത്തിനല്ല പോരാടിയത്, എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. സോളാർ പാനലിൽ നിന്ന് വൈദ്യുതി പാടത്തെത്തി കഴിയുമ്പോൾ അമ്മയോടും പാപ്പാജിയോടുമുള്ള ഗ്രാമവാസികളുടെ സ്നേഹം കൂടുകയുള്ളൂ. ബൽവന്തേ, ഇതൊക്കെ എന്താ മോനെ, ആരാ ഇത് ചെയ്തത്?